ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി സി പ്ലസ്. അപ്പോൾ നമ്മുടെ നവോദയയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നവോദയ 5th നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. നമുക്ക് ജനുവരി 31st വരെയാണ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നാളും കാത്തിരുന്നു കൊണ്ട്, അതായത് കുറച്ച് നാളായില്ലേ ഡിസംബർ, അതുപോലെ തന്നെ ഡിസംബർ വെയിറ്റ് ചെയ്തു, പിന്നെ അതിന് മുന്നേ നവംബർ അവസാനം വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു അല്ലേ. നവംബർ പറഞ്ഞു, പിന്നെ അത് ഡിസംബറായി, ഡിസംബറിലും വന്നില്ല. ഇപ്പോൾ ജനുവരി ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്, ഇതിൻ്റെ പ്രോസ്പെക്റ്റസ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതിൻ്റെ പ്രോസ്പെക്റ്റസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫോട്ടോ ഒബ്ജെക്ട്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പ്രോസ്പെക്റ്റസ് നോക്കി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആ പ്രോസ്പെക്റ്റസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, എന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പ്രോസ്പെക്റ്റസ് ആണ്. അതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന കുറച്ച് നമ്മുടെ നവോദയ സ്കൂളുകളെക്കുറിച്ചുള്ള പ്രത്യേകത നമുക്കറിയാം. നവോദയ സ്കൂളുകൾ എന്തിനുള്ളതാണ് അല്ലേ, നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സി ബി എസ് ഇ സിലബസോട് കൂടിയിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഒരു സ്കൂളാണിത് നവോദയ സ്കൂളുകൾ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളാണ് നവോദയ സ്കൂളുകൾ. നമുക്കറിയാം കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിൽ തന്നെ ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഓരോ സ്കൂളുകൾ വീതം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ നവോദയ സ്കൂളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ക്രൈറ്റീരിയ കുറിച്ച് നമ്മൾ നേരത്തെ വെബിനാറിലും അതുപോലെ വീഡിയോസിലേക്കായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം, പ്രസൻ്റ്ലി ആ ജില്ലയിൽ പഠിക്കുന്നവരായിരിക്കണം, ആ ഡിസ്ട്രിക്റ്റിലുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അവർ നിലവിൽ 5th പഠിക്കുന്നവരായിരിക്കണം. ഈ അധ്യയന വർഷത്തിൽ 5th പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ ഇപ്രാവശ്യം വന്നിരിക്കുന്ന നവോദയ 5th അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലാണ്. നമ്മളിപ്പോൾ വേറെ ഒന്നും നോക്കണില്ലാത്തതാണ്, നമ്മൾ കേരളത്തിൽ മാത്രം നോക്കുക. കേരളത്തിൽ 14 ജില്ലകളിൽ ഓരോ സ്കൂളുകൾ വരുന്നു, 14 സ്കൂളുകളുണ്ട്. ദെൻ ഓരോ ജില്ലകളിലും ആയിട്ട് ഓരോ സ്കൂളുകൾ. അപ്പോൾ നിങ്ങൾ ആ ജില്ലകളിലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ്, നിങ്ങൾ അവിടെ പഠിച്ചിരിക്കണം. ഇപ്പോൾ 5th പഠിക്കുന്നവരാണെങ്കിൽ 5th ആ ജില്ലയിൽ പഠിച്ചിരിക്കണം, എന്നാലേ എന്താ ആ ജില്ലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ എക്സാം സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞിരുന്നതാണ്. എക്സാം സെൻറ്റർ എങ്ങനെയാണ്, അതാത് ജില്ലകളിലെ നവോദയ സ്കൂളുകളാണിത് എക്സാം സെൻറ്ററായിട്ട് ഉള്ളത്. അപ്പോൾ എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ്, April 29 സാറ്റർഡേ, April 29, 2023 രാവിലെ 11:30 ഇപ്പോൾ നിലവിൽ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റിന് വ്യത്യാസം വരാം, മുന്നോട്ട് പോകാം. മീൻസ് ഇച്ചിരൂടെ നീളാനായിട്ടും ചാൻസുകൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇത്രയും വൈകിയാണ് എക്സാം വന്നത്, അപ്പോൾ എന്താണ് കാരണം എന്നറിയില്ല. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇനി എന്താണ് ഇച്ചിരൂടെ നീണ്ടു പോകാം. അപ്പോൾ നീണ്ടു പോകുന്ന കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങളിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ നോക്കണം. January 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നെയായിട്ട് നിങ്ങൾ പ്രോസ്പെക്ടസ്, നമ്മുടെ സൈറ്റിൽ അതിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക, വായിച്ച് നോക്കുക. ആ A to Z കാര്യങ്ങൾ വായിച്ച് നോക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസിൽ ചേർക്കേണ്ടത്, പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മീൻസ് എവിടെയാണ് താമസിക്കുന്നത്, ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക, നമുക്കിത് നവോദയ ഇനി പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിനകത്ത് ലിങ്ക് കിട്ടും, ഒന്നെങ്കിൽ അതിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ www.navodaya.gov.in ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, നവോദയക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നവോദയ 5th ഓപ്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ കൊടുക്കുക, ദെൻ ബാക്കി ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങളിപ്പോൾ എല്ലാ ക്ലാസ്സുകളും പാസ്സാവണം എന്ന് വരുന്നുണ്ട്, അതായത് നിലവിൽ ഇപ്പോൾ 5th പഠിച്ചവരാണെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം പാസ്സായി വന്നവരായിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സിഗ്നേച്ചർ, പാരൻ്റിൻ്റെ സിഗ്നേച്ചർ, കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, അവരുടെ ആധാർ ഡീറ്റെയിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കും. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആർക്കൊക്കെ ഇനി അപ്ലൈ ചെയ്യാം, അഡ്മിറ്റ് കാർഡൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എക്സാമിനൊക്കെ ടൈം ആകുമ്പോഴത്തേക്ക് അഡ്മിറ്റ് കാർഡ് വരത്തുള്ളൂ. അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫീസൊന്നും കൊടുക്കാതെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ ഇൻഫോം ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ റിസൾട്ട് കാര്യങ്ങൾ ഇതൊക്കെ ജൂൺ ആകുമ്പോഴത്തും വരുമെന്നാണ് അവർ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ടു ബി അനൗൺസ്ഡ് ബൈ ജൂൺ 2023 ജൂൺ ആകുമ്പോഴത്തും അതിൻ്റെ നമ്മുടെ 5th, 6th നവോദയ എക്സാമിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന നവോദയ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്, അപ്പോൾ ആ ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടാണ് അവർ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ അപ്രൂവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ക്ലാസ് 5 ബിഫോർ ദ സെഷൻ 2023 ഓർ റിപ്പീറ്റഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ്. അതായത്
അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. അത് ഈ അധ്യയന വർഷത്തിൽ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പാസ്സായിട്ട് ആറാം ക്ലാസ്സിലേക്ക് പോകാൻ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണം ആവണം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ. കാരണം നമ്മളറിയാം അവിടെ ആറാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അഞ്ചാം ക്ലാസ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ആറാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച് ഇപ്പോൾ ഈ ജൂണിന് മുന്നേ തന്നെ എന്താണ് നമ്മുടെ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തെ എക്സാം വരും. അത് പാസ്സാവാനായിട്ടിരിക്കുന്ന മീൻസ് ആ എക്സാം എഴുതാതിരിക്കുന്നവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ എക്സാം എഴുതിയിട്ട് നമുക്ക് കിട്ടിയില്ല, അപ്പോൾ നമുക്കത് അടുത്ത പ്രാവശ്യം പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനില്ല. നമ്മൾ ഇപ്പോൾ തന്നെ ഇപ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഇപ്രാവശ്യം തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടണം. ഇനി ഇപ്പോൾ അടുത്ത പ്രാവശ്യത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്ത്തിലേക്ക് കിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നയൻത്തിലേക്ക് നോക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതെന്താണ്, നമ്മൾ പിന്നെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഫിഫ്ത്തിൽ മാക്സിമം ട്രൈ ചെയ്യുക, എഴുതി കിട്ടുമെന്ന് നോക്കുക. നമുക്ക് അതിനുവേണ്ടിയുള്ള കോച്ചിങ്ങൊക്കെ നമ്മൾ CC+ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അതിനകത്ത് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോച്ചിങ് അതായത് നവോദയയുടെ കോച്ചിങ് എങ്ങനെയാണ്, എങ്ങനെയാണ് സിലബസ് കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഏപ്രിൽ എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനിയിപ്പോൾ അധികം മാസങ്ങളില്ല. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന ദിവസങ്ങൾ, അതായത് January 15 ഒരു വെബിനാർ നടത്തുന്നുണ്ട്. നമ്മുടെ നവോദയയെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും, അതുപോലെ എങ്ങനെ നവോദയ എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെ എന്താണ് സിലബസ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, പഠിക്കേണ്ട കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കണം, ഇതൊക്കെ അറിയാനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കേട്ട് നമ്മൾ January 15 ഒരു വെബിനാറായിട്ട് വരുന്നുണ്ട്. സൂം വെബിനാറാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിൻ്റെയും ഗൂഗിൾ ഫോം നമ്മൾ ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ 5th ഡേറ്റ് മറക്കരുത്. 5th എഴുതാൻ 6th മീൻസ് ഇതിൻ്റെ എക്സാം എഴുതാൻ പോകുന്നവർ ഇതിൻ്റെ ഡേറ്റ് മറക്കരുത്. അപ്പോൾ എന്താ ചെയ്യുക, ലാസ്റ്റ് January 31 വരെയാണ് ടൈം. അപ്പോൾ അവസാന തീയതി വരെ നോക്കണ്ട, ഇപ്പം തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത്, എന്തൊക്കെ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നു ഉറപ്പ് വരുത്തുക. മെയിനായിട്ടും പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, A to Z കാര്യങ്ങൾ വായിക്കുക. എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗൈഡ് ലൈൻസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ തെറ്റൊന്നും വരാതെ തന്നെ ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ട് അതിനകത്ത് വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ മറക്കരുത് നമ്മുടെ നവോദയയുടെ വെബിനാർ നമ്മുടെ വരുന്ന ദിവസങ്ങളിലായിട്ട്, അതായത് January 15 നമ്മൾ വെബിനാർ നടത്തുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോച്ചിങ് നവോദയയുടെ കോച്ചിങ്ങിന് എന്തെങ്കിലും മീൻസ് പഠിക്കാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് തന്നെയല്ല, നമുക്ക് നവോദയക്ക് നല്ലൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നവോദയയുടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രീ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ആപ്പുണ്ട്, ആപ്പിലായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആപ്പിലായിരിക്കും. നമുക്ക് ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫാക്കൽറ്റീസിനോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതിൻ്റെതായ വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വർക്കുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സിലബസ് കറക്റ്റായിട്ട് തന്നെ കവർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി 3 മാസമുള്ള സമയം, അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളിലേക്ക് ജോയിൻ ചെയ്യുക, CC+ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വെബിനാറിൻ്റെ കാര്യം മറക്കരുത്, January 15 വെബിനാറ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു.